ാണ് പൊതുപ്രവർത്തകനായി തുടരുമെന്ന് രാജിവെച്ച ബി ജെ പി വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു സി പി ഐ എം കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ട് ഇവരിൽ ഒരു പാർട്ടിക്കൊപ്പം ഒരു പാർട്ടിക്കൊപ്പം ഉണ്ടാകില്ലെന്നും കെ പി മധു ട്വന്റി ഫോറിനോട് പറഞ്ഞു രണ്ട് വശത്ത് നിന്നുകൊണ്ട് നല്ല ഉഗ്രൻ തമ്മിലടിയാണ് അപ്പൊ എന്ത് പ്രതീക്ഷിച്ചാണ് ഇതിനകത്ത് നിൽക്കേണ്ടത് ഒരു ജയിക്കുമെന്നുള്ള ഒരു ഫീല് പോലും ഇല്ല ഇനി അങ്ങനെ ഒരു ഫീൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇല്ലാതെയാക്കാം എന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഈ പാർട്ടിയിൽ കാണുന്നത് ഇപ്പൊ പാലക്കാട് പോലും ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു ഇപ്പോൾ ഉണ്ടായ ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായത് അവിടുത്തെ ഗ്രൂപ്പുകളിയുടെ ഭാഗമാണ് എനിക്ക് ഫേവർ ഫേവറായിട്ടുള്ള അത് ഇന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല ഫേവറായിട്ടുള്ള ആരുടെ കൂടത്ത് വേണമെങ്കിലും പോകുക പോകാം ഇവിടെ കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായിട്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ എന്നോട് സമീപിച്ചിട്ടുണ്ട് എന്നോട് ചർച്ച നടത്തിയിട്ടുണ്ട് മാനസികമായിട്ട് ഞാൻ അതിനൊരു തയ്യാറെടുപ്പ് അന്ന് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ചേരുന്നു അപ്പോൾ കോൺഗ്രസിലേക്കോ സി പി എമ്മിലേക്കോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു ഒടുക്കു ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് എങ്ങോട്ടായിരിക്കും ആ മാറ്റം സുഹേലെ അത്തരമൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല നമ്മൾ എടുത്തെടുത്ത് ചോദിച്ചു എങ്ങോട്ടായിരിക്കും പോവുക എന്ന് ചോദിച്ചു ഈ രണ്ട് പാർട്ടികളും സി പി എമ്മും കോൺഗ്രസും തന്നെ ബന്ധപ്പെട്ടു കഴിഞ്ഞ ഒൻപത് മാസമായി താൻ പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒൻപത് മാസമായി ഈ രണ്ട് പാർട്ടികളും തന്നെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാടിലേക്ക് എത്താൻ തൻ മാനസികമായി തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു താൻ ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ താൻ ഉണ്ടാകും താൻ ഒരു മുൻ ജില്ലാ പ്രസിഡന്റ് ആണ് ആ ഒരു പരിഗണന കിട്ടുന്ന ഒരു ഒരിടത്ത് താൻ ഉണ്ടാകും പെരുവഴിയിൽ നിൽക്കാനില്ല ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിതി എന്നത് മറ്റു പാർട്ടികളിൽ പോയി ആ പോകുന്ന സമയത്ത് വലിയൊരു പരിഗണന കിട്ടി പിന്നീട് ഒരു പരിഗണനയും കിട്ടാത്ത ഒരു അവസ്ഥ കാണുന്നു പക്ഷേ അങ്ങനെ തനിക്ക് നിൽക്കാൻ വയ്യ ഒരു പെരുവഴിയിലാകാൻ താനില്ല തന്റെ പദവിക്കൊത്ത് താൻ ഇതുവരെ വായിച്ച പദവിക്കൊത്ത് പരിഗണന ലഭിക്കുന്ന തനിക്ക് ഫേവറായി തോന്നുന്ന ഒരു പാർട്ടിക്കൊപ്പം താൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇദ്ദേഹം സുഹേൽ ശരി പദവി തരുന്ന ഇടത്തേക്ക് ചേക്കേറുമെന്നാണ് കെ പി മധു നൽകുന്ന സൂചന അത് സി പി എം ആണോ കോൺഗ്രസ് ആണോ വരും ദിവസങ്ങൾ കണ്ടറിയാം എന്തായാലും വിട്ട് തിരികെ മറ്റൊരു പാർട്ടിയിൽ സി പി എമ്മിലോ കോൺഗ്രസിലോ പോകുമെന്ന കാര്യത്തിൽ തീർപ്പ് പറയുകയാണ് പാർട്ടി വിട്ട മുൻ ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ പി മധു